നമസ്കാരം, മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. വെഞ്ചേമ്പ് പൊതുവീട്ടിച്ചിറയുടെ അനധികൃതമായി കയ്യേറിയ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയെടുക്കണമെന്ന് DYFI കരവാളൂർ വെസ്റ്റ് മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. അമ്പാടി നഗറിൽ കുഞ്ചാണ്ടിമുക്ക് കർമേൽ ഹാളിൽ ചേർന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം മീരായ എസ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. അഞ്ചലിന്റെ ആഘോഷങ്ങൾക്ക് ഇനി മധുരം കൂടും. എല്ലാവിധ മോഡൽ ഡിസൈനർ കേക്കുകൾക്കും അർസോ കേക്ക് സ്റ്റുഡിയോ, അമ്പലമുക്ക് ജംഗ്ഷൻ, അഞ്ചൽ. ഫ്രഷ് ക്രീം കേക്കുകൾ അരമണിക്കൂറിനുള്ളിൽ. സംഘടനാ സമ്മേളനത്തിലാണ് ഞാനും നിങ്ങളും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. DYFI അടിസ്ഥാന യൂണിറ്റ് സംഘടനാ സമ്മേളനങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടാണ് നമ്മൾ മേഖലാ സമ്മേളനങ്ങളിലേക്ക് കടന്നിട്ടുള്ളത്. നമ്മുടെ മേഖലാ സമ്മേളനം കഴിഞ്ഞ സമരസംഘടനാ കാലയളവിൽ നമ്മുടെ പ്രദേശത്ത് നമ്മുടെ സംഘടനയ്ക്കുണ്ടായിട്ടുള്ള മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ, വരുംകാലത്ത് നമ്മുടെ സംഘടനയെ കുറ്റമറ്റതാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങളൊക്കെ രൂപീകരിച്ചുകൊണ്ട് വേണം നമ്മുടെ സംഘടനാ സമ്മേളനങ്ങൾ അവസാനിക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ളതാണ്. കൃത്യമായ രാഷ്ട്രീയ ഉള്ളടക്കത്തോടുകൂടിയുള്ള ചർച്ചകൾ നമ്മുടെ സംഘടനാ സമ്മേളനങ്ങളുടെ ഒക്കെ തന്നെ ഭാഗമായി ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് എന്നതാണ് ആദ്യം തന്നെ സൂചിപ്പിക്കുവാനുള്ളത്. നമ്മുടെ സംഘടനാ സമ്മേളനത്തിന്റെ ഉള്ളടക്കത്തിന്റെ ഗൌരവം കൂടി ആദ്യാവസാനം സംഘടനാ സമ്മേളനത്തിന്റെ അജണ്ട പൂർത്തീകരിക്കുന്നതുവരെയും വന്നിട്ടുള്ള പ്രതിനിധി സഭകൾ പുലർത്തണം എന്ന് ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഈ സംഘടനാ സമ്മേളനം ചേരുന്ന കാലഘട്ടത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും കൃത്യമായി ബോധ്യമുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ ഞാനൊരു DYFI പ്രവർത്തകനാണ്, അല്ലെങ്കിൽ ഞാനൊരു DYFI പ്രവർത്തകയാണ്, എല്ലാ ലിംഗ ബൈനറികൾക്കും അപ്പുറത്ത് ഞാൻ DYFI ആണ് എന്ന് പറയുന്നത് കാലത്തോട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കടമയും ഉത്തരവാദിത്വവും ഒക്കെയായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം സമരസംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായൊക്കെ തന്നെയും നിൽക്കുന്നത് എന്ന് കാണുന്നു. മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഒരു സാഹിത്യകാരൻ മുകുന്ദമ്മ ശരിക്കിൽ പറയുകയുണ്ടായി, DYFI ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ യുവത്വം അനാഥമായി പോയനെ എന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, രജനീയ സാനന്ദിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ക്യാമ്പസുകൾക്കകത്തും പുറത്തും വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായി SFIയും DYFIയും ഐതിഹാസികമായ പ്രക്ഷോഭ പരിപാടികൾ ഏറ്റെടുക്കുന്ന ഘട്ടത്തിലാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട വാഗ്മി സുകുമാർ അഴീക്കോട് പറഞ്ഞത്, കേരളത്തിന്റെ ക്യാമ്പസുകൾക്കകത്തും പുറത്തും മരക്കുറ്റികളല്ല അമ്മയ്ക്ക് പിറന്ന മക്കളുണ്ട് എന്ന്. DYFIയും SFIയും ഏറ്റെടുത്ത സന്ധി ചെയ്യാത്ത, സമരസപ്പെടാത്ത പ്രക്ഷോഭ പരിപാടികളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരം ആളുകളെ കൊണ്ട് നമ്മുടെ സംഘടനയെ കൊണ്ട് നമ്മുടെ സംഘടനയുടെ മെച്ചത്തെ കൊണ്ട് ഇത്തരം പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട് എന്നതാണ്. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് അഭിവ്യക്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സഖാവ് PC ജോഷി എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് പീപ്പിൾസ് വാർ എന്നാണ്, ജനകീയ സമരം എന്ന രീതിയിലേക്ക് ആ പുസ്തകം പരിഭാഷപ്പെടുത്തി മലയാളത്തിലെത്തിയിട്ടുണ്ട്. അതിൽ കയ്യൂരിലെ സമരസഖാക്കളെ തൂക്കിലിട്ടുന്നതിന്റെ തലേ ദിവസം അവരെ കാണുന്നതിന് വേണ്ടി സഖാവ് PC ജോഷിയും സഖാവ് P കൃഷ്ണപിള്ളിയും ജയിലിലേക്ക് പോകുന്ന അതിവൈകാരികമായ രംഗം ആ പുസ്തകത്തിൽ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ അടുത്ത ദിവസം തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകാനായി തയ്യാറായി നിൽക്കുന്ന സഖാക്കളാണ്, അവരെ കണ്ട് എന്തു പറയും എന്ന് വിഷമിച്ചു നിൽക്കുന്ന സഖാവ് PC ജോഷിയും സഖാവ് P കൃഷ്ണപിള്ളിയും. അവരെ നോക്കി മരണത്തെപ്പോലും ഇങ്കുലാബിൾ വെച്ച് സ്വീകരിക്കുന്ന പ്രിയപ്പെട്ട രക്താസാക്ഷികൾ സഖാവ് അപ്പുവും ചിരികണ്ഠനും അബൂബക്കറും പോരുമ്പോ PC ജോഷിയോടും P കൃഷ്ണപിള്ളിയോടും പറഞ്ഞത്, ഞങ്ങളെപ്പോലെ ധീരരായ രക്തസാക്ഷികളെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞ ഈ പ്രസ്ഥാനത്തിലേക്ക് വരാൻ നാളെ വിപ്ലവകാരികളായിട്ടുള്ള യുവാക്കൾ കൊതിക്കും എന്നുള്ളതാണ്. PC ജോഷിയുടെ വാക്കുകളെ അന്വർത്ഥമാക്കിക്കൊണ്ട് അടിവരയിട്ടുകൊണ്ട് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ യുവജന സംഘടനയായി, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സമാനതകളില്ലാത്ത യുവജന സംഘടനയായി,
കേരളത്തിലെ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനം എന്ന രീതിയിൽ, മെച്ചപ്പെട്ട സംഘടന എന്ന രീതിയിൽ, പുരോഗമന സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്ന സംഘടനയായി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെയും DYFE മാറിത്തീരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് DYFE പ്രസ്ഥാനം. സാന്ദ്ര, ശിവജി, എസ് സെബാസ്റ്റ്യൻ ജോസഫ് എന്നിവർ പ്രസീഡിയം നിയന്ത്രിച്ചു. നന്ദു നടരാജ് രക്തസാക്ഷി പ്രമേയവും ശ്രീകുട്ടൻ എ രാജ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. മേഖലാ പ്രസിഡന്റ് ശിവജി എസ് പതാക ഉയർത്തി. അഞ്ചിമ തുളസീധരൻ പ്രവർത്തന റിപ്പോർട്ടും ബ്ലോക്ക് പ്രസിഡന്റ് ഷാഹിൻ കുമാർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ബ്ലോക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ശ്യാം, സുജിൻ സുന്ദരൻ, അരുൺ രമേശൻ, എസ് എൻ രാജേഷ്, ബി ബിനു, വി എസ് പ്രവീൺ കുമാർ, കെ സി അശോക് കുമാർ, ടി സുരേഷ് ബാബു, ടി എൻ ബാബുജി എന്നിവർ സംസാരിച്ചു. അത് മലയാളത്തിലാണെങ്കിൽ അങ്ങനെ, ആംഗലേയ ഭാഷയിലാണെങ്കിൽ അങ്ങനെ, ഒരു കരി കൊണ്ടോ പെയിന്റ് കൊണ്ടോ ഒരു ഭിത്തിയിലോ പാറപ്പുറത്തോ എഴുതി വച്ചാൽ ആംഗലേയ ഭാഷ വശമില്ലാത്ത ഒരാൾക്ക് പോലും അത് DYFE ആണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന നിലയിൽ ഈ രാജ്യത്തെ ഓരോ മനുഷ്യരുടെയും ചെറുതും വലുതുമായ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന പ്രസ്ഥാനമാണ് DYFE. DYFE ഈ നിലയിൽ രൂപം കൊണ്ടിട്ട് ഏതാനും വർഷങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. 1980 രൂപീകരിച്ച ഈ പ്രസ്ഥാനം ഇന്ന് ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുവജന പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള യുവജന പ്രസ്ഥാനമാണിത്. അങ്ങനെ കുറച്ചു കാലം കൊണ്ട് DYFE ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായി മാറുവാൻ കഴിഞ്ഞത് DYFE കാലാകാലങ്ങളിൽ ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രസക്തമായ മുദ്രാവാക്യങ്ങളാണ്. സംഘാടക സമിതി സെക്രട്ടറി ബിൻസ് കെ ബാബു സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് ശശികുമാർ നന്ദി പറഞ്ഞു. ശിവജി എസ് പ്രസിഡന്റായും സെബാസ്റ്റ്യൻ ജോസഫ് സെക്രട്ടറിയായും, നന്ദു നടരാജ് ട്രഷററായും, ശ്രീകുട്ടൻ എ രാജ്, അർജിത്ത് എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും, സാന്ദ്ര, വിപിൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു. ഇതിന്റെ ഭാഗമായി ഇന്ത്യയെ മതനഷ്ടമാക്കണേ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സെക്യുലർ സ്റ്റേറ്റുകൾ സംഘടിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരെ നാം ഒന്ന് കാണാതെ പോകരുത്. 1980 പഞ്ചാബിലെ ലുധിയാനയിൽ രൂപം കൊണ്ട DYFE കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന, യുവജനങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും നേടിയെടുത്ത അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടി സമരം നടത്തുന്ന സംഘടനയാണ് DYFE. ഇന്ത്യയിലും വടക്കിടക്ക് സംസ്ഥാനങ്ങൾ അടക്കമുള്ള മേഖലകളിലടക്കം പൊതുവായിട്ട് ഇന്ത്യൻ യുവത്വത്തിന്റെ അഡ്രസ് ചെയ്യപ്പെടേണ്ടുന്ന മുഴുവൻ വിഷയങ്ങളും നേടിയെടുത്തുകൊണ്ട് സജീവമായി സംഘടനാ പ്രവർത്തനം നടത്തുന്ന യുവജന സംഘടന കൂടിയാണ് DYFE. റിപ്പോർട്ടർ സുനിൽ ജി, കരവാളൂർ. അഞ്ചലിന്റെ ആഘോഷങ്ങൾക്ക് ഇനി മധുരം കൂടും. എല്ലാവിധ മോഡൽ ഡിസൈനർ കേക്കുകൾക്കും അർസോ കേക്ക് സ്റ്റുഡിയോ, അമ്പലമുക്ക് ജംഗ്ഷൻ, അഞ്ചൽ. ഫ്രഷ് ക്രീം കേക്കുകൾ അരമണിക്കൂറിനുള്ളിൽ ലൈവായി ചെയ്തു നൽകുന്നു. ഫ്രീ ഹോം ഡെലിവറി. അറബിക് കുനാഫയുടെ 10-ലേറെ വെറൈറ്റികൾ. കേക്ക് പർച്ചേസുകൾക്ക് ഡിസ്കൗണ്ട് കൂപ്പണുകൾ. ലക്കി ഡ്രോ വിജയികൾക്ക് ഗിഫ്റ്റ് കാർഡുകൾ. ബർത്ത്ഡേ കോംബോ സെറ്റുകൾ സ്റ്റാൻഡ് ഉൾപ്പെടെ നൽകുന്നു. ബർത്ത്ഡേ ഡെക്കറേഷൻസ്, ഗിഫ്റ്റ് ഹാമ്പേഴ്സ്, എന്തിനും ഇനി അർസോ തന്നെ. അർസോ കേക്ക് സ്റ്റുഡിയോ, അമ്പലമുക്ക് ജംഗ്ഷൻ.